അതുകൊണ്ട് മലേഷ്യൻ വിമാനം എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആർക്ക് കഴിയും? ഉമറിനെ പോലൊരു മനുഷ്യന് കഴിയും. കാരണം മദീനത്തെ പള്ളിയുടെ മുമ്പിലിരുന്നിട്ട് കിലോമീറ്റർ അകലെയുള്ള കാഴ്ച കാണാൻ കഴിഞ്ഞ ഒരു മനുഷ്യൻ, ഒരു സൂക്ഷ്മദർശിനിയും വേണ്ട. അള്ളാഹു കാണാൻ തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു കാണാൻ തൗഫീക്ക് നൽകട്ടെ. എന്താ കാണാൻ പറ്റൂലേ? പറ്റോ ഇല്ലയോ? ഞാൻ നല്ല വാള് പറഞ്ഞുതരാം. ഇത് ഈ എപ്പോഴും വാള് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം, ഒരു അപ്ഡേറ്റ് പറയണ്ടേ? കാണാൻ പറ്റോ ഇല്ലയോ? അപ്പൊ ചോദിക്കും, ഉസ്താദ് ഇവിടെ എന്താ ഈ സ്ഥലത്തിന്റെ പേര്? പോത്തങ്കോട്. മാറ്റിയാ കൊള്ളാരു. ആ പോത്തങ്കോട് അടുത്ത് ഈ സ്ഥലത്തിരിക്കുമ്പോ ഇവിടെ ഇരുന്നുകൊണ്ട് പസഫിക് മഹാസമുദ്രത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വിമാനത്തിന്റെ അവശിഷ്ടം ഒരു മനുഷ്യന് പറയാൻ പറ്റോ ഇല്ലയോ? പറ്റോ ഇല്ലയോ? ഇല്ലേ? അതുണ്ട്. അവനേതോ ജോസഫിന്റെ ആള്, ജോസഫിന്റെ ആളാ. പറ്റും എന്ന് ഞാൻ പറയും, ഒരൊറ്റ നിബന്ധന. ഇവിടെ ഇരുന്നിട്ട് ലോകത്ത് ടൈറ്റാനിക് കണ്ടുപിടിച്ച സൂക്ഷ്മദർശിനിക്ക് പറ്റാത്തത് ഈ കണ്ണുകൊണ്ട് നിനക്ക് കഴിയും. പറയട്ടെ, പറയട്ടെ, ഒരൊറ്റ നിബന്ധന ചെയ്യാൻ പറ്റുമോ? നിനക്ക് പറയാം. ആ അണ്ണാച്ചി സ്വാമി വന്നിട്ട് കണ്ണടച്ചിട്ട് ഹിപ്നോട്ടിസം നടത്തിയിട്ട് മലേഷ്യൻ വിമാനം എവിടെയാന്ന് പറഞ്ഞു കൊടുത്തല്ലോ. അതിനൊക്കെ അപ്പുറം പറയാൻ കഴിയുന്നത് മുസ്ലിമേ നിനക്കാണ്. ഞാൻ പറയാം, ഞാനൊരു അവകാശവാദം പറയല്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലൗലാ അന്ന ശയാതീന യഹ്മൂന അലാ ഖുലൂബി ബനി ആദം ലനലറു ഇലാ മലകൂതി സമാ. എപ്പോഴാണോ ആദമിന്റെ മക്കളുടെ ഹൃദയത്തിൽ നിന്ന് പിശാച് വെളിയിലാവുക, ആരുടെ ഹൃദയത്തിൽ നിന്നാണോ പിശാച് വെളിയിലേക്ക് പോവുക, ആ സമയത്ത് ഈ ഭൂമിയിൽ ഇരുന്ന് കൊണ്ട് ലനലറു ഇലാ മലകൂതി സമാ, ആകാശത്തിന്റെ അപ്പുറത്ത് നടക്കുന്ന രഹസ്യങ്ങൾ ഈ ഭൂമിയിൽ ഇരുന്ന് കൊണ്ട് വിളിച്ചു പറയാൻ അവന് കഴിയുമെന്ന്. പിശാച് ഹൃദയത്തിൽ കിടന്നിട്ടില്ലാത്ത, ഇബിലീസ് ഹൃദയത്തിൽ കിടന്നിട്ടില്ലാത്ത, അഭിസാരികൾ ഹൃദയത്തിൽ കിടന്നിട്ടില്ലാത്തൊരു മുത്തക്കിയായ മനുഷ്യര് ഈ ഭൂമിയിൽ ഇരുന്നിട്ട് ആകാശത്തിന്റെ ആകാശത്തിനപ്പുറം നടക്കുന്ന രഹസ്യങ്ങൾ വിളിച്ചു പറയാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട് ബാബിലോണിയിൽ ഇരുന്നിട്ട് ആകാശത്തിന്റെ രഹസ്യം പറയാൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മദീനത്തെ പള്ളിയുടെ മിഹ്റാബിൽ ഇരുന്നിട്ട് നൂറുകണക്കിന് കിലോമീറ്റർ അപ്പുറം നടക്കുന്ന കാര്യം ഉമർ റളിയല്ലാഹു അൻഹുവിനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 249 യാത്രക്കാരെ കാണാൻ, അവശിഷ്ടങ്ങളെ കാണാൻ, ആകാശഭൂമികളുടെ ഇടയിലുള്ള രഹസ്യത്തെ വിളിച്ചു പറയാൻ മനുഷ്യന്റെ മനസ്സിന് കഴിയും. പക്ഷേ ഒരൊറ്റ നിബന്ധനയുള്ളൂ, അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇബിലീസ് കൂടാൻ പാടില്ല, അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ പിശാച് കൂടുകെട്ടാൻ പാടില്ല, അവൻ മദ്യത്തിന്റെ അടിമയാവാൻ പാടില്ല, അവൻ മദിരാസിയുടെ അടിമയാവാൻ പാടില്ല, അവൻ അശ്ലീലതകൾ പറയാൻ പാടില്ല, അവൻ ജീവിതത്തിലൊരു വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവനായിരിക്കണം. അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ, അവന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു തുള്ളി ഹറാമ പോലും കിടക്കാൻ പാടില്ല. അവരാണ് മഹാന്മാര്. അല്ലാതെ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ വിഗ്രഹങ്ങളല്ല. 1000 പേര് പുറകിൽ നിന്ന് തക്ബീർ വിളിച്ചിട്ട് കറാമത്ത് നെറ്റ്വർക്കായിട്ട് പ്രചരിപ്പിച്ചിട്ട് മഹാനാവരല്ല. മഹാനാരെന്നറിയോ? ആ മനുഷ്യന് ഏറ്റവും വലിയ അത്ഭുതം കഴിഞ്ഞെങ്കിൽ അതാണ് സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഇതെന്തൊരു മനുഷ്യനാണ്! കാരണം ആ മനുഷ്യൻ ജീവിച്ചത് അങ്ങനെയാണ്. നിങ്ങൾക്കറിയോ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ ഒരു ദിവസം പെരുന്നാളിന് അന്ന് തലേ ദിവസം രാത്രി, പിറ്റേ ദിവസം പെരുന്നാളാണ്, നിസ്കാരം കഴിഞ്ഞ് റമളാനിലെ നോമ്പും കഴിഞ്ഞ് പെരുന്നാളിന്റെ ദിവസം തലേ ദിവസം രാത്രിയായി, നമ്മുടെ മക്കൾക്ക് നമ്മൾ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്ന, നമ്മുടെ മക്കൾക്ക് നമ്മൾ പുതിയ ഉടുപ്പുകൾ വാങ്ങിക്കുന്ന സമയം മകനായ അബ്ദുല്ലാഹി ബിൻ ഉമർ വന്നിട്ട് ഉപ്പയോട് പറഞ്ഞു, ഉപ്പാ നാളെ പെരുന്നാളിന്റെ ദിവസമാണ്, പക്ഷേ ഈ മകനിടാൻ ഒരു പുതിയ വസ്ത്രം പോലും ഇല്ല ഉപ്പാ. 62 പ്രാവശ്യം കീറിയിട്ട് തുന്നിക്കളഞ്ഞ് വസ്ത്രം കാണിച്ചിട്ട് ഉപ്പയോട് പറയുകയാണ് മകന്. അല്ലാഹു അന്നവിനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ 250 യാത്രക്കാരെ കാണാൻ, അവശിഷ്ടങ്ങളെ കാണാൻ, ആകാശഭൂമികളുടെ ഇടയിലുള്ള രഹസ്യത്തെ വിളിച്ചു പറയാൻ മനുഷ്യന്റെ മനസ്സിന് കഴിയും. പക്ഷേ ഒരൊറ്റ നിബന്ധനയുള്ളൂ, അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ
ഇബ്ലീസ് കൂടാൻ പാടില്ല, അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ പിശാച് കൂടുകെട്ടാൻ പാടില്ല, അവൻ മദ്യത്തിന്റെ അടിമയാവാൻ പാടില്ല, അവൻ മദിരാസിയുടെ അടിമയാവാൻ പാടില്ല, അവൻ അശ്ലീലതകൾ പറയാൻ പാടില്ല, അവൻ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവനായിരിക്കണം. അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു തുള്ളി ഹറാമ പോലും കിടക്കാൻ പാടില്ല. അവരാണ് മഹാന്മാര്. അല്ലാതെ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ വിഗ്രഹങ്ങളല്ല. ആയിരം പേര് പുറകിൽ നിന്ന് തക്ബീർ വിളിച്ചിട്ട് കറാമത്ത് നെറ്റ്വർക്കായിട്ട് പ്രചരിപ്പിച്ചിട്ട് മഹാനാവരല്ല. മഹാനാരെന്നറിയോ? ആ മനുഷ്യന് ഏറ്റവും വലിയ അത്ഭുതം കഴിഞ്ഞെങ്കിൽ അതാണ് ഇതെന്തൊരു മനുഷ്യനാണ്. കാരണം ആ മനുഷ്യൻ ജീവിച്ചത് അങ്ങനെയാണ്. നിങ്ങൾക്കറിയോ, ഉമർ റളിയല്ലാഹു തആലാ അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ ഒരു ദിവസം പെരുന്നാളിന് അന്ന് തലേ ദിവസം രാത്രി, പിറ്റേ ദിവസം പെരുന്നാളാണ്, നിസ്കാരം കഴിഞ്ഞ് റമളാനിലെ നോമ്പും കഴിഞ്ഞ് പെരുന്നാളിന്റെ ദിവസം തലേ ദിവസം രാത്രിയായി, നമ്മുടെ മക്കൾക്ക് നമ്മൾ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്ന, നമ്മുടെ മക്കൾക്ക് നമ്മൾ പുതിയ ഉടുപ്പുകൾ വാങ്ങിക്കുന്ന സമയം മകനായ അബ്ദുല്ലാഹിബ്നു ഉമർ വന്നിട്ട് ഉപ്പയോട് പറഞ്ഞു, ഉപ്പാ നാളെ പെരുന്നാളിന്റെ ദിവസമാണ്, പക്ഷേ ഈ മകനിടാൻ ഒരു പുതിയ വസ്ത്രം പോലും ഇല്ല ഉപ്പാ. 62 പ്രാവശ്യം കീറിയിട്ട് തുന്നിക്കളഞ്ഞ് വസ്ത്രം കാണിച്ചിട്ട് ഉപ്പയോട് പറയുകയാണ് മകന്. ആ മകൻ പറഞ്ഞു, ഉപ്പാ നാളെ ഈ മകനിടാൻ പെരുന്നാളിന് ഉടുപ്പില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യനാരെന്നറിയോ? ആ സമയത്ത് സൈപ്രസ് മുതൽ മൊറോക്കോ വരെ ഈ മനുഷ്യന്റെ ഭരണത്തിന്റെ കീഴില. അപ്പൊ ഉമർ റളിയല്ലാഹു തആലാനു മൊറോക്കോ മുതൽ സൈപ്രസ് വരെ ഈ മനുഷ്യന്റെ കീഴില. മകം വന്നിട്ട് തലേദിവസം രാത്രി വരെ, ഉപ്പ നാളെ പെരുന്നാളാണ്, ഉടുക്കാൻ വസ്ത്രമില്ല. ഇങ്ങനെ ജീവിച്ച മനുഷ്യനെ ഇതൊക്കെ പറയാൻ പറ്റുമോ? അഹമ്മദ് കബീറിന് പറയാൻ പറ്റണമെന്നില്ല. ഇങ്ങനെ ജീവിച്ച മനുഷ്യന് പറയാൻ പറ്റും നിങ്ങൾ എന്നാ നിങ്ങൾ നിഷേധിക്കുക എന്ന് പറയാൻ പറ്റൂല എന്ന്? ചില ആളുകൾക്ക് തലയ്ക്ക് വട്ടുകൂടിയപ്പോൾ അവരതിനെ നിഷേധിച്ചു. ചില ആളുകൾക്ക് തലയ്ക്ക് ഭ്രാന്ത് കൂടിയപ്പോൾ അവരതിനെ അങ്ങ് പാടെ നിഷേധിച്ചു കളഞ്ഞു. ഇവിടെ ഇരുന്നിട്ട് പറയും ആകാശത്തിൻ്റെ മുകളിലിരിക്കുന്ന കാര്യം മനുഷ്യൻ പറയും, മലക്കല്ല മനുഷ്യൻ പറയും, ഉറപ്പാ. അള്ളാഹു ബോധം തരട്ടെ. പക്ഷെ അവൻ ആരായിരിക്കണം? പിശാച് അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതാണ് ഈ മനുഷ്യൻ ഉമർ റളിയല്ലാഹു തആലാ ഉമർ റളിയല്ലാഹു തആലാ അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ റളിയല്ലാഹു തആലാ അൻഹു തന്റെ കഥനാവ് സൂക്ഷിപ്പുകാരന് കത്തെഴുതുകയാണ്, എന്റെ മകൻ വരുന്നുണ്ട്, 4 ദിനാർ എന്റെ മകനൊന്ന് കടം കൊടുക്കണം, 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ശമ്പളത്തിൽ നിന്ന് തിരിച്ചയച്ചു കൊള്ളാം. ആരാ എഴുതുന്നത്? ആരാ? രാജാവ്, മുഖ്യമന്ത്രി, പഞ്ചായത്ത് പ്രസിഡന്റ് കത്തെഴുതുകയാ, എന്റെ മകനിന് 4 ദിനാറ് കൊടുക്കണം, എന്റെ ഇപ്രാവശ്യത്തെ ശമ്പളത്തിൽ നിന്ന് ഞാനത് പൊതുമുതലേക്ക് തിരിച്ചടിച്ചു കൊള്ളാം. മകൻ പോയിട്ട് കത്ത് കൊടുത്തു. ഖജനാവിന്റെ സൂക്ഷിപ്പുകാരൻ വായിച്ചിട്ട് തിരിച്ചകത്തെഴുതി, നിങ്ങൾ പറഞ്ഞതുപോലെ 4 ദിനാർ നിങ്ങളുടെ മകന് കടം കൊടുക്കാൻ സാധ്യമല്ല. എന്താ കാര്യമെന്നറിയോ? ഒരാള് ജാമ്യമില്ലാതെ പൈസ കടം കൊടുക്കരുതെന്ന് നീ ഞങ്ങളോട് ഉത്തരവിട്ടിട്ടുണ്ട്. നീ പറഞ്ഞു വിട്ട ഈ കടത്തിന് ജാമ്യക്കാരനില്ല. രണ്ടാമത് നീ എഴുതിയരണ്ട, 30 ദിവസം കഴിഞ്ഞിട്ട് ഇത് തിരിച്ചു കൊടുക്കാമെന്നല്ലേ? 30 ദിവസം വരെ ജീവിച്ചിരിക്കുമെന്ന് ഉമറേ നിനക്ക് എന്താണ് ഉറപ്പുള്ളത്? ഉമറെ നിനക്ക് എന്താണ് ഉറപ്പുള്ളത്? ആ കത്ത് തിരിച്ചയച്ചു ഖജനാവിന്റെ കാവൽക്കാരൻ. സഹോദരങ്ങളെ, ഇതെവിടെയാ പറയുക? അത് തനിക്ക് വിളമ്പിയ ചമ്മന്തിയിൽ ഉപ്പ് കുറഞ്ഞതിന്റെ പേര് കേരള ഹൗസിലെ പാചകക്കാരനെ പിരിച്ചുവിട്ട ആളുകൾ. നാട് ഭരിച്ച നാട്ടിലാണ് ഞാൻ ഈ വർത്തമാനം പറയുന്നത്. ആ സമയത്ത് ചമ്മന്തിക്ക് ഉപ്പ് കുറഞ്ഞതിന്റെ പേരിൽ കുശിനിക്കാരനെ പിരിച്ചുവിട്ട ആളുകൾ. കേരളം ഭരിച്ച നാട്ടിലാണ് ഞാൻ ഈ കഥ പറയുക. ആ കത്ത് കിട്ടിയ ഉടനെ പൊട്ടിക്കര പോയി സയ്യിദുനാഹുവേ. ഇതേപോലെ ഉമറിനെ തെറ്റുപറ്റുമ്പോ തെറ്റു തിരുത്താൻ പറ്റുന്ന കീഴുദ്യോഗസ്ഥര് എനിക്ക് നീ നൽകിയല്ലോ അല്ലാ എന്ന് പറഞ്ഞിട്ടെന്ന് പൊട്ടിക്കരഞ്ഞു സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആലാനു. പിന്നീട് നമ്മൾ ഉമറിനെ കുറിച്ച് ചരിത്രത്തിൽ കേട്ടത് റളിയല്ലാഹു അൻഹു. ഇന്നത്തെ പ്രസംഗത്തിന്റെ കണ്ടന്റ് ഇവിടെയാണ്. ഉമറിന് രാത്രിയിൽ ഉറക്കമില്ല,
ഖലീഫ ആയിരുന്നപ്പോ രാത്രിയിൽ ഉറക്കില്ലാതെ ഇങ്ങനെ നടന്നു. എന്തിനാ നടന്നേ? ആ രാത്രിയിൽ ഉറക്കമില്ലാതെ ഇങ്ങനെ ഉമർ റളിയല്ലാഹു തആലഹു പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തും ഗർഭിണിയുടെ പ്രസവമെടുത്തും ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്ത് നടന്നു സയ്യിദന ഉമർ ബിനുൽ ഖത്താബ്. സയ്യിദന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആലഹു എന്തിനാ ചെയ്തത്? നിങ്ങൾക്കൊരു ഉമറിൻ്റെ ജോലി എന്താ? റളിയല്ലാഹു വല്ലാത്ത ജോലിയാ ചെയ്തത്, വല്ലാത്ത ജോലി. ഒരിക്കൽ ബഹുമാനപ്പെട്ട സയ്യിദുന അബു തൽഹ റളിയല്ലാഹു തആലഹു നിസ്കാരം കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാ. പോകുന്ന സമയത്ത് രാത്രിയിൽ ഒരാൾ പാത്തും പതുങ്ങിയും മദീനയുടെ ഇടവഴിയിലൂടെ നടന്നു പോകും. ആളുടെ നടപ്പ് കണ്ടപ്പോഴേ അബൂ തൽഹയ്ക്ക് മനസ്സിലായി ഇയാൾ പോകുന്നത് അത്ര നല്ല കാര്യത്തിനല്ല. പാത്തും പതുങ്ങിയും ആരെങ്കിലും തന്നെ നോക്കുന്നുണ്ടോയെന്നൊക്കെ തിടങ്ങും വലങ്ങും ഒക്കെ നോക്കി ഇയാളിങ്ങനെ പോവുക. അബൂ തൽഹ റളിയല്ലാഹു പോയ പുറകെ കൂടി ഇവനെ പിടിച്ചിട്ട് ഉമറാണ് നാട് ഭരിക്കുന്ന റളിയല്ലാഹു അൻഹു. നാളെ ഉമറിൻ്റെ വീട്ടിൽ ഉമറിൻ്റെ കോടതിയിൽ ഇവനെ ഹാജരാക്കണം, നല്ല ശിക്ഷ ഇവന് കിട്ടും. ശ്രദ്ധിച്ച് കേൾക്കണം, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അപ്പോൾ അങ്ങനെ പുറകെ നടക്കുക. ഉമർ നാട് ഭരിക്കുമ്പോഴും ഇമാതിരിയുള്ള ആളുകൾ അവൻ്റെ പോക്ക് കാണുമ്പോൾ അറിയാം. ഇങ്ങനെ നമ്മളിപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും, നമ്മൾ ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഹദ്ദാദും കഴിഞ്ഞ് അതിപ്പോൾ പറഞ്ഞ ആർക്ക് മനസ്സിലാവാൻ വേണ്ട, സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് ഇഷായും ഹദ്ദാദും പറഞ്ഞ ആർക്കിനെ ഹദ്ദാദ് അതെന്തൊരു സാധനം ഒക്കെ നമുക്കും എല്ലാം അറിയൂ. നമുക്ക് ഈ ജീവിതത്തിൽ ഒരു സാധനം ഇന്നവരെ നമുക്കറിഞ്ഞുള്ളൂ. ഇശാ നിസ്കാരം കഴിഞ്ഞ ഹദ്ദാദെന്ന് പറഞ്ഞാൽ അറിയാവുന്ന ചെറുപ്പക്കാർ എത്ര പേരുണ്ട്? ഒരാൾ പോലുമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊക്കെ പോയി നമ്മളൊക്കെ അധപ്പതിച്ച് അധപ്പതനത്തിൻ്റെ അധമഭാവ തലങ്ങളിലേക്ക് നമ്മൾ കൂപ്പുകുത്തി. നമ്മൾ ചൊല്ലേണ്ടതൊന്നും ചൊല്ലൂല, പറയേണ്ടതൊന്നും പറയൂല. നമ്മളൊരുമാതിരി മിനുക്ക മുസൽമാനായി എന്ന് പറഞ്ഞാൽ കയ്യിൻ്റെ ഈ ഇട്ടിരിക്കുന്ന ബട്ടൺ അഴിക്കാതെ ഒളിവെടുക്കാൻ വല്ല മസല ഉണ്ടെങ്കിൽ. ആ ഇപ്പോഴത്തെ ഒരാളുകൾ ഈ കൈ അഴിക്കാതെ, കാലിൽ കിടക്കുന്ന ഷൂ അഴിക്കാതെ ഒളു എടുക്കാൻ എന്തെങ്കിലും മസല ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ നമ്മൾ ആ പാട്ട് ഇടങ്ങുമായി. നമുക്ക് തക്വ എന്ന് പറയുന്ന ഒരു സാധനം ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ നിയമത്തിലില്ല എന്ന് ചിന്തിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മളൊക്കെ നല്ല ആളുകളാ. പൊന്നു മോനെ, നിസ്കാരത്തിൻ്റെ തഴമ്പിന് എന്താ കുറവല്ലോ ഉണ്ടോ? ഒരു കുറവുമില്ല. ആ വാതിലിന് കേൾക്കാൻ പറഞ്ഞതിന് വാതിലിന് കേൾക്കാൻ വരുന്നവരെല്ലാം മുത്തക്കീങ്ങളാ. ഞാൻ ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ഫെബ്രുവരി 8-ാം തീയതി മലപ്പുറം ജില്ലയിലെ കൊപ്പത്ത് സംസാരിച്ചു, ക്യാൻസർ ഖുർആനിലൂടെ മോചനം എന്ന വിഷയം. ലോകാവസാനത്തിന് ശേഷം എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ട 80,000-ൽ ആളുകൾ ആ സദസ്സിൽ, അതിൽ 300 ക്യാൻസർ രോഗികളുണ്ട് ആ സദസ്സിൽ. ക്യാൻസർ ഖുർആനിലൂടെ മോചനം, കാസറ്റ് ഉടനെ തന്നെ വെളിയിലിറങ്ങും. അപ്പോൾ അത് കേട്ട ആളുകളുടെ ആവശ്യപ്രകാരം അത് ഒന്നുകൂടി വിപുലീകരിച്ച് കുറച്ചുകൂടി പഠിച്ച് ഈ 3-ാം തീയതി മലപ്പുറം ജില്ലയിലെ അരീക്കോട പ്രസംഗം ഒന്നുകൂടി നടത്തുക, റിവൈൻഡ് ചെയ്യുക എല്ലാവരും ആഗ്രഹപ്രകാരം. അപ്പോൾ ആ സദസ്സിൽ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞ ആളുകളൊക്കെ കരഞ്ഞ് വലിയൊരവസ്ഥയിലിരിക്കുക. ആ സമയത്ത് ദുആയ്ക്ക് വേണ്ടി ചോദിച്ചപ്പോൾ ഒരു സഹോദരി എൻ്റെ കയ്യിലൊരു പേപ്പർ എഴുതി തന്നു. ഇത് നടന്ന സംഭവമാണ്, മുബാലകത്തല്ല, നടന്ന മുമ്പ് എഴുതി തന്നു. അതിനകത്ത് ആവശ്യം എന്താണെന്നറിയാവോ? ഉസ്താദ് കാര്യമായിട്ട് ദുആ ചെയ്യണം. എന്താണെന്നറിയോ? എൻ്റെ ഭർത്താവിന് ഒരേ സമയത്ത് 4 സ്ത്രീകളുമായിട്ട് അവിഹിത ബന്ധമുണ്ട്. അതൊന്ന് മാറാൻ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണം, കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ താഴെ എഴുതിയിരിക്കുക, ഈ സദസ്സിൽ തന്നെ ഉസ്താദ് മറക്കാതെ ദുആ ചെയ്യണം, കാരണം ആ 4 പെണ്ണുങ്ങളും ഉസ്താദിൻ്റെ വാതിൽ വെക്കാൻ വരേണ്ടി വന്നിരിപ്പുണ്ട്.